ഹായ്, വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു കിച്ചൺ ടിപ്പും ആയിട്ടാണ്. എന്താന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതുപോലെ പയർ, അരി, ഉഴുന്ന് ഇങ്ങനെയുള്ള വസ്തുക്കൾ സൂക്ഷിക്കുമ്പോൾ മിക്കപ്പോഴും പ്രാണികളുടെ ശല്യം ഉണ്ടാവാറുണ്ട്. അപ്പം ഈ ഒരു ടിപ്പ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അരിയോ അല്ലെങ്കിൽ പയറോ എടുത്തു വെച്ച് നോക്കിയാൽ പോലും അതിൽ ഒരു പ്രാണി പോലും ഉണ്ടാവില്ല. അപ്പം ഈ ഒരു അരിയിലും അതുപോലെ പയറിലൊക്കെ പ്രാണികളുടെ ശല്യം ഉണ്ടാകുന്നത് കാരണം ഞാൻ പല ടിപ്പുകളും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മിക്ക ടിപ്പ് കൊണ്ടും നമുക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്തതിന് ശേഷം വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും വറ്റൽമുളകും അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഞാനും അത് ചെയ്തു നോക്കിയിട്ടുണ്ട്. പക്ഷേ അത്രയ്ക്ക് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത് ബസ്മതി റൈസിലാണ് കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് ഇതൊക്കെ വരാതിരിക്കാനുള്ള ടിപ്പാണ്. ഇനി പ്രാണികളൊക്കെ വന്നതിനെ എങ്ങനെ ഓട്ടിക്കുക എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അപ്പം ഈ ഒരു ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ബസ്മതി റൈസാണ്. അപ്പം ഇതിലിപ്പം പ്രാണികളൊന്നും ഇല്ല. പക്ഷേ എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാത്രത്തിൽ എടുത്തു എന്ന്, ചെറിയൊരു പാത്രമല്ല, ചെറിയൊരു ഇതുപോലെയുള്ളൊരു കണ്ടെയ്നറിൽ എടുത്തു എന്നേ ഉള്ളൂ. അപ്പം ഇതുപോലെ അരിയൊക്കെ നമുക്ക് ഒരു വർഷം വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും അരിയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത്, അരിയാണെങ്കിലും പയറാണെങ്കിലും എന്താണെങ്കിലും സൂക്ഷിക്കുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗ്രാമ്പുവാണ്. ഇപ്പോൾ ഗ്രാമ്പുവിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഗ്രാമ്പുവിന് ഭയങ്കരമായിട്ടൊരു മണമാണ്, കുത്തുന്നൊരു മണമാണ്. അപ്പം ഈ ഒരു ഗ്രാമ്പു എടുത്തിട്ട് ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രാണിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ അയൽപ്പക്കത്ത് പോലും വരില്ല. അതൊരു വർഷം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ നേരിട്ട് നമുക്ക് ഗ്രാമ്പു ഈ ഒരു അരിയിലേക്ക് ഇട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ, ഈ ഗ്രാമ്പു ചെറുതാണല്ലോ. അപ്പോൾ നമ്മൾ അരി എടുക്കുന്ന സമയത്ത് ഇത് ഓരോന്നായിട്ട് നുള്ളി പറക്കി എടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ടിപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ വളരെ ഈസി ആയിട്ട് സൂക്ഷിക്കാനും പറ്റും, എടുത്ത് മാറ്റാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇത് നൂലിലിങ്ങനെ കെട്ടിയെടുത്തിരിക്കുവാണ്. നമ്മൾ മുല്ലമുട്ടൊക്കെ കെട്ടിയെടുക്കില്ലേ, അപ്പോൾ അതുപോലെ കുറച്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷമാണ് കെട്ടിക്കെട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 10-20 ഗ്രാമ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല നീളത്തിൽ കെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ രണ്ടായിട്ടാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ അകത്ത് നീളത്തിലാണ് കെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കെട്ടിയെടുത്ത് വെക്കുക. അരി എത്രയുണ്ടെന്ന് ഉള്ള അളവിലാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത്. കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നല്ലൊരു മണമാണ് ഗ്രാമ്പുവിന്. അപ്പം ഇത് എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മൾ കുറച്ച് അരി എടുത്തതിന് ശേഷം ഈ ഒരു നമ്മൾ കെട്ടിയെടുത്ത ഗ്രാമ്പുവിൻ്റെ ഒരു മാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി സൂക്ഷിക്കേണ്ട അരിയും കൂടെ ഈ ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ മുകളിൽ വീണ്ടും ഇതുപോലത്തെ ഒരു മാല ഇട്ട് കൊടുക്കാം. ഇതിപ്പം കുറച്ചരിയേ ഉള്ളൂ. കുറച്ചുകൂടിയൊക്കെ കൂടുതൽ അരി ഇട്ടതിന് ശേഷം കുറച്ചിട്ടാൽ മതിയാവും കേട്ടോ മാലയൊക്കെ. അപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ടിപ്പാണ്. അപ്പം ഇതുപോലെ വേറൊരു ടിപ്പും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന് വെച്ചാൽ. അപ്പം ഇതിപ്പോൾ അടച്ച് തന്നെ സൂക്ഷിക്കണം. വേറൊരെണ്ണം എന്ന് വെച്ചാൽ നമ്മുടെ ബേ ലീഫ് എന്ന് വെച്ചാൽ വയണയില. അപ്പോൾ വയണയില ഇട്ടും ഇതുപോലെ ടിന്നിലിട്ടിട്ട് സൂക്ഷിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രാണികളൊന്നും വരാതെ ഇരിക്കും. പക്ഷേ എനിക്ക് വയണയില ഇട്ട് സൂക്ഷിക്കുന്നതിനേക്കാളും വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ഈ ഗ്രാമ്പു ഇട്ട് സൂക്ഷിക്കുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഗ്രാമ്പുവിനാണ് കുറച്ചും കൂടെ ഒരു കുത്തുന്ന മണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതിനകത്ത് പ്രാണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോക്കുള്ളൂ. നമ്മളിത് തുറന്ന് കുറച്ച് നേരം വെച്ചിരുന്നാൽ മാത്രം മതി നമുക്ക് കാണാൻ പറ്റും ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ ഞാനത് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പം ഇതിപ്പം അരിയാണെങ്കിലും പയറാണെങ്കിലും എന്താണെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി. അപ്പം പയറിനൊന്ന് ഉഴുന്നൊക്കെ സൂക്ഷിക്കുമ്പോൾ എനിക്ക് അത്ര വലിയ പ്രോബ്ലം വരാറില്ല. പക്ഷേ അരിയിലാണ് കൂടുതലായിട്ടും ഇങ്ങനെ കാണുന്നത്. ചിലപ്പോൾ നമ്മൾ ബസ്മതി റൈസൊക്കെ എപ്പോഴും എടുക്കില്ല, വല്ലപ്പോഴുമൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം എപ്പോഴും എടുക്കാത്ത റൈസൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതെ ഒരു വർഷത്തിൽ കൂടുതലൊക്കെ ഇരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് നാൾ ഉപയോഗിക്കാതിരുന്ന ഒരു അരിയാണിത്. അപ്പോൾ അതിൽ ഇതുപോലെ ഗ്രാമ്പു ഇട്ട് വെച്ച ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിലേക്കൊക്കെ ഈ പ്രാണികൾ പെട്ടെന്ന് ഇതിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. 10 മിനിറ്റ് വെച്ചതേ ഉള്ളൂ കേട്ടോ. 10 മിനിറ്റ് വെച്ചപ്പോൾ തന്നെ ഇത്രയും പ്രാണികൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയ്ക്കും ഇത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം തുറന്ന് ഒന്ന് ഈ വെയിലത്തോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും കുറച്ച് നേരം തുറന്ന് വെക്കുവാണെങ്കിൽ, കുറച്ച് 2-3 മണിക്കൂർ തുറന്ന് വയ്ക്കുവാണെങ്കിൽ എല്ലാ പ്രാണികളും ഇറങ്ങി പുറത്തു പോകും. എല്ലാം പുറത്തു പോയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.